നമ്മളും ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ സി പി ഐ എമ്മിൻ്റെ സമ്മന്നതനായ മുതിർന്ന നേതാവ് ടി കെ ഹംസയുടെ വാക്കുകളാണ് പ്രേക്ഷർ കേട്ടത്. ടി കെ ഹംസ ഒരു പാട്ട് പാടുകയാണ്, കവിത ചൊല്ലുകയാണ് ഒരു പൊതു സദസ്സിൽ കോഴിക്കോട്. ആ കവിത കേൾക്കേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് ആ കവിത ചൊല്ലുന്നതെന്നും അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട്. വി ജയരാജൻ എഴുതിയ ബുക്ക് പ്രകാശനം ചെയ്ത ചടങ്ങിലാണ് അദ്ദേഹം ഈ കവിത ചൊല്ലുന്നത്. ആ പുസ്തകത്തെക്കുറിച്ചും ആ കവിതയ്ക്കകത്തുണ്ട്. മാത്രമല്ല നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ആ കവിത ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ആ കവിതയും നമുക്കൊന്ന് കേൾക്കാം. രാഷ്ട്രീയ ഇസ്ലാമും ഇസ്ലാമിക രാഷ്ട്രീയവും അതെന്തോ രണ്ടെണ്ണം മനസ്സിലാവില്ല. ഒന്നാണിത് രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഊഴ്ന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജയരാജൻ നടത്തിയിട്ടുള്ള വിശകലനം അത്ഭുതകരമാണ്. എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 1921 മലബാർ ലഹളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ച് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പുസ്തകം. ആ സമരത്തിൽ പങ്കെടുക്കാത്തവരും ആ സമരത്തിന് എതിരുള്ളവരും നടത്തിയിട്ടുള്ള ജൽപ്പനങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അത് രണ്ടിനെയും വിശദീകരിക്കുന്ന രണ്ട് പാട്ടിന്റെ ഭാഗം മാത്രം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പാട്ടിനെ പറ്റി മാത്രമേ രണ്ട് വരി ഞാൻ വാങ്ങിത്തരാം, പ്രസംഗമില്ല. കേരളത്തിലെ ആദ്യത്തെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന കമ്പളത്ത് പോയി നിന്നാൽ 1921 ലഹളയെ പറ്റി എഴുതിയ ഒരു പാട്ട് രസകരമായിട്ട് ഞങ്ങളൊക്കെ പാടി പഠിക്കാറുണ്ട്. അതിനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയം ഒരു ഭാഗം. അന്നിരൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തിൽ ഒന്ന് ചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടിൽ ഏറെ നാട്ടിൻ തീര മക്കൾ ചോര ചിന്തിയ നാടിയിൽ ചീറിലും പിന്നിലും പീരങ്കികൾക്ക് മാറി കാട്ടിയ നാടിയിൽ വാരിയൻ കുന്നത്ത് വീരാ കുഞ്ഞഹമ്മദാജിയും വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിടും കോഴി കൊത്തും പോലെ അന്ന് ബാപ്പമാർ ഏളാപ്പമാർ കോഴിക്കോട്ടിനപ്പുറം പോരുതിയ മൂത്തമാരെ കേറ്റിയന്ന് തൂക്കിന് നമ്മളും മാജങ്ങ പെങ്ങന്മാരെ കാട്ടിയ കാലാക്കിന് ഈ സമരം. അതിനാണ് ഈ സമരം. ആ സമരം എന്തിനാണെന്ന് കവി വ്യക്തമായി പറയുന്നത് പാർട്ടിയുടെയും വീക്ഷണത്തിൽ ഉൾപ്പെടുന്ന തന്നെയാണ്. ഇതെന്താ പറഞ്ഞത്? നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റുമുട്ടുവാൻ. അപ്പോ സാമ്രാജ്യത്വത്തോടും ജന്മിത്വത്തോടുമുള്ള തൊഴിലാളി കർഷക വർഗത്തിന്റെ സംഘടിത പോരാട്ടമായിരുന്നു ആ സമരം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവസാനം അദ്ദേഹം പറയുകയാണ്, രാജ്യത്തെ കൊണ്ട് മക്കളുണ്ട് ജീവൻ വേണമെങ്കിൽ ഓടിക്കോട്ടവർ ഇംഗ്ലണ്ടിന് രാജ്യത്തേകം വീറി കൊണ്ട് മക്കളുണ്ട് ഈ നാട്ടിൽ ജീവൻ വേണമെങ്കിൽ ഓടിക്കോട്ടവർ ഇംഗ്ലണ്ടില്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരായ ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താൻ അവസാനിപ്പിച്ച ജന്മി മേധാവിത്വം ബ്രിട്ടീഷുകാരാണ് പുനഃസ്ഥാപിച്ചത്. അതിനെതിരായിട്ടുള്ള കുടിയാന്മാരുടെ കർഷക കുടിയാന്മാരുടെ
പോരാട്ടമായിരുന്നു ആ സമരം. അതിൽ പങ്കെടുക്കാത്ത മുസ്ലിമീങ്ങളും നമ്മൾ ആ നാട്ടിലുണ്ടാക്കാൻ, അത് ശരിയല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അവർ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ പാടിയ പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്. ആ രണ്ട് അതാണ് രാഷ്ട്രീയ ഇസ്ലാമും ഇസ്ലാമി രാഷ്ട്രീയം. അത് പങ്കെടുത്താ പാത്രം പാടിയ പാട്ടാണെങ്കിൽ ഇന്ത്യ എന്ന വഴിക്ക് സ്വയം ഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് പോണി കാലത്ത് ഇത്രയും മര്യാദയിൽ നിന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവരുണ്ടോ ലോകത്ത്? അല്ലേ, ഇന്ത്യ എന്ന പതിക്ക് സ്വയം ഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് പോണി കാലത്ത് ഇത്രയും മര്യാദയിൽ നിന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത്? അവസാനം ഒരു ഭീഷണി അവരവസാനം പൊട്ടിപ്പുറം പൊണ്ണാക്കിടും പുളരണ്ട പോലീസുകാരുടെ തല്ലു കൊണ്ടിളിയണ്ട ഒരു കാലവും അത് താരുമോ മഹാരാജൻ അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം. മനസ്സിലായി രാഷ്ട്രീയ ചിലം. അപ്പൊ ഇതിന്റെ ഉള്ളടക്കം ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഓരോരുത്തരുടെ പുസ്തകം വായിക്കൊണ്ടിട്ട് കാര്യം അരേഖയായിട്ട് കൈവശം വെക്കാൻ പറ്റും. അത്ര വിശദമായ ആധികാരികമായ ഒരു ഗ്രന്ഥം എഴുതിയ ബഹുമാന്യനായ വി ജയരാജൻ അവരെ അങ്ങേയറ്റം വരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.